വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മി മുഫീദ മക്കളെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആഗ്രഹിച്ചൊരു വീഡിയോ ആണിതെന്ന് എനിക്കറിയാം നമ്മൾ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ ചലന സിമഹവാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആകെ മൊത്തം ടോട്ടൽ ഒരു കൺഫ്യൂഷൻ ആണല്ലേ കാരണം എന്താ ഇതിൽ നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട് ഇക്വേഷൻസ് മാത്രം അറിഞ്ഞാൽ മതിയോ പോരാ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ഒക്കെ ചെയ്യുക എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻസ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ഇക്വേഷൻ ആണ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് മലയാളത്തിൽ എന്താ പറയാ ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇത് വെച്ചിട്ട് പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ അല്ലെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം അല്ലെ നെക്സ്റ്റ് ഇക്വേഷൻ ആണ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വെലോസിറ്റി സമം ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്താ മലയാളത്തിൽ പറയാ പ്രവേഗം സമം അല്ലെ പ്രവേഗം സമം സ്ഥാനാന്തരം ഡിവൈഡഡ് ബൈ സമയം നമ്മൾ പഠിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങളോട് ചോദിക്കാറുണ്ട് വലിയ വലിയ പ്രോബ്ലംസ് ആയിരിക്കും അതിനുള്ളിലൂടെയൊക്കെയാണ് ഇത് ചോദിക്കുക നമ്മളോട് ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മൾ ഓർത്ത് വെക്കാൻ ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എസ് വാസുട്ടി എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി എന്നിട്ട് നീ ഒരു ത്രികോണം വരയ്ക്കാം എന്നിട്ട് ഇങ്ങനെ രണ്ട് കഷ്ണങ്ങളാക്കുക അതിന് ഓക്കെ ഇവിടെ ഒരു കഷ്ണം ഇവിടെ ഒരു കഷ്ണം ടോട്ടൽ മൂന്ന് കഷ്ണം അല്ലേ ഇനി ഒരു പേര് നിങ്ങൾ പഠിക്കുക എസ് വാസുട്ടി എസ് വാസുട്ടി കണ്ടോ ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതണം കേട്ടോ ഈ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരമാണ് വി എന്ന് പറയുന്നത് വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗമാണ് ടി എന്ന് പറയുന്നത് സമയമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മളോട് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക എസ് അല്ലേ എസ് ഇസ് ഈക്വൽ ടു വി ഇൻ ടി ഈ ഒരു വര ഉണ്ടല്ലോ ഇത് ഇൻഡു ആണേ ഇത് ഇൻഡു ആണ് കേട്ടോ ഇത് ഇൻഡു ആണ് ഈ വര ഉണ്ടല്ലോ ഈ വര ഡിവൈഡ് ബൈ ആണ് എന്താണ് ഡിവൈഡ് ബൈ ഓക്കെ അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു വിൻറ്റു ടി എന്ന് നമുക്ക് കിട്ടും സെറ്റല്ലേ നെക്സ്റ്റ് നമ്മൾ വി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ വി ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ ടി കിട്ടിയല്ലോ ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിലോ ടൈം ഇസ് ഈക്വൽ ടു കണ്ടോ ഒരൊറ്റ ഇക്വേഷനിൽ നിന്ന് അല്ലെ ഒറ്റ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മൂന്ന് ആൾക്കാരെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് മനസ്സിലാക്കി ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം കേട്ടോ എങ്കിലേ നിങ്ങൾക്ക് മാറാതിരിക്കുള്ളു സെറ്റ് ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഒക്കെ പറഞ്ഞ് പഠിക്കുന്നതാണ് ചലന സമവാക്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പേരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഒമ്പതാം ക്ലാസ്സിന് വേണ്ടി മാത്രമല്ല അല്ലാതെ നിങ്ങൾ പ്ലസ് വണ്ണിൽ എത്തിയാലും വലിയ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാലും ഫിസിക്സ് നിങ്ങൾ പഠിക്കുന്നോടത്തോളം കാലം നിങ്ങൾ ആ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം ഓക്കെ നോക്കാം നമുക്കല്ലേ ഫസ്റ്റ് ഇക്വേഷൻ ആണ് വിസ് ഈക്വൽ ടു യു പ്ലസ് എ ടി സെക്കൻഡ് ഇക്വേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട് വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് ടു എസ് ഈ മൂന്ന് ഇക്വേഷൻസ് മക്കളെ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ നിങ്ങളൊരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് ഉണ്ടോ നിങ്ങൾ നിങ്ങളെ ചുമറിൽ എവിടെങ്കിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ട് കണ്ട് നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കോളും പിന്നെ എഴുതുന്ന സമയത്ത് എഴുതി 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 പഠിക്കുക അങ്ങനെയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ കയറിക്കോളും അല്ലാതെ അത് ബൈ ഹാർട്ട് ഇതിങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പഠിച്ചിട്ട് കാര്യം കാര്യമുണ്ടാകുമെന്ന് തോന്നില്ല മാറിപ്പോകാം ചാൻസ് ഉണ്ട് അല്ലേ ഇപ്പം എഴുതി 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 പഠിക്കുക അതുപോലെ കണ്ട് 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 പഠിക്കാം ഓക്കെ സെറ്റാണല്ലോ അപ്പൊ കിട്ടി എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ തന്നെ മറ്റൊരാളും കൂടെ ഉണ്ട് അതായത് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്താൽ നമുക്ക് ഏ സമം വേ മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞൊരു ഇക്വേഷനും കിട്ടും ആക്ച്വലി ഈ മൂന്ന് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം ഇയാളുടെ ഒരു അറേഞ്ച്മെന്റ് നടത്തിയതാണ് ഈ ഒരു ഇക്വേഷൻ അപ്പം ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ ഇക്വേഷൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം അതിന് മുന്നേ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആദ്യ പ്രവേഗം ഇപ്പോൾ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ആദ്യത്തെ സ്പീഡാണ് യു എന്ന് പറയുന്നത് കേട്ടോ ഇനീഷ്യൽ വെലോസിറ്റി വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി എന്താണ് മക്കളെ ഫൈനൽ വെലോസിറ്റി എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട എന്ന് പറഞ്ഞാൽ ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ് കേട്ടോ ആക്സിലറേഷൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി പഠിച്ച കാര്യങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം െ പത്ത് സെക്കൻഡില് മുപ്പത്തി ആറ് മീറ്റർ ബൈ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം എന്താണ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെറ്റ് ആക്കുക അല്ലെ ഓക്കെ സെറ്റ് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് എടുത്ത് എഴുതണം ഇവിടെ വെലോസിറ്റി എത്ര തന്നിട്ടുണ്ട് മുപ്പത്തി ആറ് മീറ്റർ ബൈ എന്ന് നമ്മൾക്ക് തന്നിട്ടുണ്ട് അല്ലേ അപ്പം വീസ് ഈക്വൽ ടു മുപ്പത്തിയാറ് മീറ്റർ ബൈ സെക്കൻഡ് മുപ്പത്തി ആറ് മീറ്റർ ബൈ സെക്കൻഡ് ടൈം എത്രയാണ് തന്നിട്ടുള്ളത് പത്ത് സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട് അല്ലെ എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എസ് എത്രയാണ് സ്ഥാനവാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്കറിയാം നമ്മൾ നമ്മളുടെ കോഡ് ഇവിടെ വരച്ചു വെക്കുക എന്തായിരുന്നു എസ് വാസുട്ടി എന്നുള്ള ഒരു കോഡ് അല്ലെ എസ് വാസുട്ടി ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത് ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു V T செய்தால் மாதி அப்ப நமக்கு எந்த கிட்டும் V என்ன பார்னா 36 T என்ன பார்னால் 10 எல் Then அல்லூற்றி will get 360 ஆயிட்டு கிட்டு கிட்டியலே കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഇക്വേഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലോ ഇനി നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റൻസ് കിട്ടി കിട്ടുമ്പോൾ നിങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം നാല് സെക്കൻഡ് കൊണ്ട് ഇരുപത്തി മീറ്റർ ബൈ സെക്കൻഡ് ആയി മാറിയെങ്കിൽ ത്വരണം കണക്കാക്കുക സെറ്റല്ലേ ഞാൻ പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഫോർ മീറ്റർ ബൈ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ വേഗം എന്തായി പിന്നെ ഇരുപത്തെട്ടായി എത്ര സെക്കൻഡ് കൊണ്ടാണ് നാല് സെക്കൻഡ് കൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് തൊരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് എടുത്തെഴുതാം അല്ലെ ആദ്യത്തെ വെലോസിറ്റി എന്തായിരുന്നു നാല് മീറ്റർ ബൈ ആയിരുന്നു പിന്നെ അതിന്റെ വെലോസിറ്റി ഇരുപത്തെട്ടായി അല്ലെ അവസാന വെലോസിറ്റി വി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അത് ഇരുപത്തിയെട്ട് മീറ്റർ ബൈ സെക്കൻഡ് ആയിട്ടുണ്ട് അല്ലെ സെറ്റ് ആണ് അതിനെടുത്തിട്ടുള്ള സമയം ടി സമം എത്രയാണ് നാല് സെക്കൻഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ് നമ്മൾ പഠിച്ചതാണ് അല്ലേ എസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുത്തൂടെ കൊടുക്കാം ഇവിടെ വി തന്നിട്ടുണ്ട് യു തന്നിട്ടുണ്ട് ടീം തന്നിട്ടുണ്ട് സിമ്പിൾ കൊടുത്തു നോക്കാം അല്ലെ നമുക്ക് സോ എസ് ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി അപ്പൊ എത്രയാണ് ഇരുപത്തി എട്ട് മൈനസ് നാല് ഡിവൈഡ് ബൈ നാല് സോ നമുക്ക് കിട്ടും ഇരുപത്തി നാല് ഡിവൈഡ് ബൈ നാല് ദക്വൽ ടു സിക്സ് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ യൂണിറ്റ് എഴുതുമ്പോഴും നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് ആണെങ്കിലോ മീറ്റർ ബൈ സെക്കൻഡ് എസ് ഉള്ളവടെ എസ്സിന് സ്ക്വയർ ഉണ്ട് കേട്ടോ ശ്രദ്ധിക്കണം സെറ്റ് അല്ലേ റെഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർ സ്റ്റാർട്ട് ഫ്രം ബ്രസ്റ്റ് സ്ക്വയർ ഫൈൻഡ് ദി ഓഫ് ദ കാർ ആഫ്റ്റർ 10 സെക്കൻഡ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം തന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് ഇതിന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലേ ആ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യേണ്ടേ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്ന് അല്ലേ അതൊരു ട്രിക്കാണ് ക്വസ്റ്റ്യനിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യട്ടോ ഫ്രം റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്ന് അല്ലേ നിശ്ചലാവസ്ഥയിൽ നിന്ന് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം യു ആണ് തന്നിട്ടുള്ളത് യു എന്ന് പറഞ്ഞ ആദ്യ വെലോസിറ്റി പൂജ്യമാണ് അവിടെ തന്നിട്ടുള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ക്വസ്റ്റ്യനിൽ റെസ്റ്റ് നിശ്ചലാവസ്ഥയിലേക്ക് എന്താണ് നിശ്ചലാവസ്ഥയിലേക്ക് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യനിൽ കണ്ട നിങ്ങൾ മനസ്സിലാക്കണം ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം അല്ലെ നമ്മൾ കൊടുക്കുന്ന ലറ്റ് വി അവിടെ പൂജ്യമാണെന്നാണ് തന്നിട്ടുള്ളത് ഇത് ഓരോ ട്രിക്കുകളാണ് അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ ഒരാൾ ഉപയോഗിച്ചിട്ടുണ്ട് ഏതാണ് ഫ്രം റെസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രം റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്ന് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം യു സമം പൂജ്യമാണെന്നാണ് അവിടെ തന്നിട്ടുള്ളത് എന്നാണ് യു സമം പൂജ്യം പിന്നെന്താണ് തന്നിട്ടുള്ളത് ആക്സിലറേഷൻ തന്നിട്ടുണ്ട് അല്ലെ എ സമം പത്ത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് പിന്നെയോ സമയം തന്നിട്ടുണ്ട് അല്ലേ ടീ സമ പത്ത് സെക്കൻഡ് എന്ന് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ് വെലോസിറ്റി അല്ലെ നോക്കിയോ അല്ലേ എന്താണ് ഫൈൻ ദ വെലോസിറ്റി ഓഫ് ദ കാർ ആഫ്റ്റർ ടെൻ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി പത്ത് സെക്കൻഡിന് ശേഷം അതിന്റെ പ്രവേഗം എത്ര എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം യുവും എയും വിയും ടി ടിയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ വിസ് ഈക്വൽ ടു യു പ്ലസ് എ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഇക്വേഷൻ അല്ലേ സോ വിസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞാൽ പൂജ്യം പ്ലസ് എന്ന് പറഞ്ഞാൽ പത്ത് ഇൻ ടി എന്ന് പറഞ്ഞാൽ പത്ത് ശ്രദ്ധിച്ചോ നമ്മുടെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഹത്തിൻ്റെ യൂണിറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം അതെന്താണ് മീറ്റർ ബൈ സെക്കൻഡ് ആണ് കണല്ലോ റെഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ വെലോസിറ്റി ഓഫ് ദ കാർ ഇൻക്രീസസ് ഫ്രം സിക്സ് മീറ്റർ ബൈ സെക്കൻഡ് ടു സിക്സ്റ്റീൻ മീറ്റർ ബൈ സെക്കൻഡ് ഇൻ ടെൻ സെക്കൻഡ് ഓക്കെ കാർ ഈസ് വൺ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ കാർ ഡ്യൂറിംഗ് ദൈവം ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറ്റുള്ളത് ഡിസ്പ്ലേസ്മെന്റ് ഏതാ എസ് അല്ലെ എസ് എത്ര അതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിച്ചോക്കാം ഓഫ് ദ കാർ ഇൻക്രീസസ് ഫ്രം ആറ് മീറ്റർ ബൈ സെക്കൻഡിൽ നിന്നും അല്ലെ ആറിൽ എത്രയാണ് പതിനാറ് മീറ്റർ ബൈ സെക്കൻഡ് ആവാണ് അല്ലേ അപ്പൊ ആദ്യത്തെ വെലോസിറ്റി ഏതാണ് യു സമം ആറ് മീറ്റർ ബൈ സെക്കൻഡ് വി എത്രയായിരിക്കും മക്കളെ പതിനാറ് മീറ്റർ ബൈ സെക്കൻഡ് അല്ലെ വി എന്ന് പറഞ്ഞ അന്ത്യപ്രവേഗം അവസാനത്തേത് അല്ലേ ഇനി ആക്സിലറേഷൻ തൊരണം തന്നിട്ടുണ്ട് വൺ മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എസ് ആണ് ഇതിനടുത്തിട്ടുള്ള സമയം നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ സമയം എത്രയാണ് പത്ത് സെക്കൻഡാണ് സിംപിൾ ആണ് അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എസും യുവും വിയും എയും ടിയും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ സിമ്പിളായിട്ട് നമ്മളെ കയ്യിലുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അപ്പം ചില വീട്ടുകാർ ഡൗട്ട് ഉണ്ടാവും ഇതിലിപ്പോൾ ഏത് ഇക്വേഷൻ എവിടെ കൊടുക്കുന്നത് എങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളത് അല്ലേ അതിനാണ് ഞാൻ ആൾക്കാരെ ഇങ്ങനെ എഴുതി വെക്കാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ ഇതിൽ വാല്യൂ അറിഞ്ഞെങ്കിൽ മാത്രമേ ഇക്വേഷനിൽ കൊടുത്തിട്ട് കാര്യമുള്ളൂ സെറ്റ് അല്ലേ അപ്പം ഇവരെ ആൾക്കാരുടെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എസ് കണ്ടുപിടിക്കാൻ ഈ സൈഡിലൊരു ഇക്വേഷൻ ആണ് ടു യു ടി പ്ലസ് ഹാഫ് എ ഡി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ സിമ്പിൾ അല്ലേ ആണടാ ആണ് സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ സെറ്റ് സോ നമുക്ക് എന്ത് വരും എന്ത് വരും യു എന്ന് പറഞ്ഞ സിക്സ് സിക്സ് ഇൻറ്റു പത്ത് പ്ലസ് ഹാഫ് ഇൻറ്റു ഒന്ന് ഇൻഡു ടി എത്രയാ പത്ത് സ്ക്വയർ അല്ലെ അപ്പൊ ചെയ്യുമ്പോൾ ആറ് ഇൻറ്റു പത്ത് അറുപത് പ്ലസ് അര ഇൻറ്റു പത്ത് സ്ക്വയർ നൂറ് അപ്പൊ എത്ര പേരും അൻപത് അപ്പോ അറുപത് പ്ലസ് അര ഇൻറ്റു നൂറ് അത് പറഞ്ഞ അൻപത് അല്ലേ സോ അറുപതേ പ്ലസ് അൻപതേ സമം സിമ്പിൾ അല്ലേ ഇപ്പം തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് കയ്യോതിനാണ് ഞാൻ ഇപ്പോൾ എത്ര ടെൻഷൻ ആയതെന്നൊക്കെ അല്ലേ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻറ്റ് ഫാൾസ് ഡൗൺ ഫ്രം ബ്രസ്റ്റ് ആൻഡ് മൂവ് വിത് എൻ ആക്സിലറേഷൻ ടെൻ മീറ്റർ ബൈ സെക്കൻഡ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് വിത്ത് ദ ഹൈറ്റ് ഓഫ് ട്വൻ്റി മീറ്റർ ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ മാർക്ക് ചെയ്യാം അല്ലേ ട്വൻറ്റി മീറ്റർ പിന്നെയോ ഫൈൻ ദ വെലോസിറ്റി ഓഫ് ദ ഓബ്ജെക്ട് ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദി ഗ്രൗണ്ട് ഒരു വസ്തുവിന് എന്ത്യാണ് മുകളിൽ നിന്നും പത്ത് മീറ്റർ അല്ലേ പത്ത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ തുറന്നത്തോട് കൂടി എന്താണ് താഴേക്ക് ഇടാണ് ഓക്കെ അതിന്റെ ഉയരം തന്നിട്ടുണ്ട് അല്ലേ എത്ര ഉയരത്തിൽ നിന്ന് ഇടുന്നത് ഇരുപത് മീറ്റർ അല്ലേ ഇരുപത് മീറ്ററിൽ നിന്നാണ് ഇടുന്നത് അങ്ങനെയാണെങ്കിൽ താഴേക്ക് എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും സിമ്പിൾ ആദ്യം ഞാൻ എന്താ പറഞ്ഞേ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി വെച്ചോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഫ്രം റെസ്റ്റ് നിശ്ചലാവസ്ഥയിൽ നിന്ന് എന്ന് തന്നിട്ടുണ്ട് നമുക്കറിയാം നിശ്ചലാവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം റെസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ യൂ സമം പൂജ്യമാണ് അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഓക്കെ അത് ടെക്സ്റ്റ് ബുക്കിൽ ഒരിക്കലും നേരിട്ട് നമുക്ക് തരില്ല അത് നമ്മളെ ലോചിച്ച് വെച്ചിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ അപ്പം ബുക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഈ പേജ് തുടങ്ങുന്നിടത്ത് അല്ലെങ്കിൽ ഇക്വേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ട്രിക്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ എഴുതി വെക്കണം എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ആ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യാം അല്ലാതെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് മറന്നു പോകും ഇതൊക്കെ അവിടെ എവിടെയെങ്കിലും എഴുതി നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ സെറ്റ് പിന്നെ എന്തൊക്കെയാ തന്നിട്ടുള്ളത് ആക്സിലറേഷൻ എ അല്ലേ ത്വരണം തന്നിട്ടുണ്ട് പത്ത് മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുണ്ട് പിന്നെ ഉയരം ഉയരം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സ്ഥാനാന്തരമാണ് തന്നിട്ടുള്ളത് അല്ലെ കല്ല് മുകളിൽ നിന്നും ആ താഴെ എത്തിയിട്ടുണ്ട് എത്രയാണ് സഞ്ചരിച്ച ദൂരം അല്ലേ അതാണ് ഹൈറ്റ് ആയിട്ട് തന്നിട്ടുള്ളത് അത് എത്രയാണ് ഇരുപത് മീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് വി എന്താണെന്നാണ് തന്നിട്ടുള്ളത് അല്ലേ ചോദിച്ചിട്ടുള്ളത് അല്ലേ ആണല്ലോ സെറ്റ് സെറ്റാണല്ലോ അപ്പൊ എന്ത് ആയിട്ട് ഏർ വി ആണ് കണ്ടുപിടിക്കേണ്ടത് എയും യുവും എസ് നമുക്ക് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൂന്നാമത്തെ ഇക്വേഷൻ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് ടു എസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഓൾറെഡി ഇക്വേഷൻസൊക്കെ ഞാൻ പഠിച്ച് പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് അതുകൊണ്ട് അവിടുന്ന് എടുത്തിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ബാക്കിലോട്ട് മറിച്ച് വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോൻ്റെ ലെങ്ത് കൂടും അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ ഒരു പേജ് വേണം ആ പേജിൽ എന്ത് വേണം എല്ലാ ഇക്വേഷൻസും ബോക്സിലിട്ടിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മൂന്നാല് ഇക്വേഷൻസ് ഉണ്ടല്ലോ എല്ലാം ബോക്സിലിട്ട് ചെയ്ത് ചെയ്ത് എഴുതി അവിടെ വെക്കണം ഇത്ര പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ ബുക്കിലോട്ട് നോക്കുക എന്നിട്ട് നമ്മളിങ്ങനെ നോക്കുക യു ഓക്കെ ഇതിൽ ഏത് ഇക്വേഷൻ അങ്ങനെ നമ്മൾ ലോജിക്ക് വെച്ച് ചെയ്ത് 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 നമ്മൾ എന്ത് ചെയ്യും ഇതിലൊരു പ്രോ ആയിട്ട് മാറും അല്ലാതെ വേറൊരു വഴി നമുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓൾറെഡി നിങ്ങളെ കയ്യിൽ ഞാനീ നിങ്ങൾ ഈ ഈ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ എന്ത് വേണം എല്ലാ മൊഴികളിലൊന്നൊരു പേജ് വേണം ഓക്കെ സെറ്റാണെന്ന് വിചാരിക്കുന്നു അല്ലേ വി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് യു തന്നിട്ടുണ്ട് പൂജ്യം ആണ് അല്ലേ പൂജ്യം സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എ ത്രീയാണ് പത്ത് എസ് എ ത്ര ഇരുപത് സോ വി സ്ക്വയർ സമം രണ്ട് ഇൻറ്റു പത്ത് ഇൻറ്റു ഇരുപത് അല്ലേ അപ്പൊ രണ്ട് ഇൻറ്റു പത്ത് എത്ര അടാ ഇരുപത് ഇൻറ്റു ഇരുപത് എന്നാണ് നമുക്ക് കിട്ടിയത് സോ വി സ്ക്വയർ സമം നാനൂറ് അപ്പൊ വി എത്ര ആയിരിക്കും എന്ത് ചെയ്താൽ മതി റൂട്ട് എടുത്താൽ മതി അല്ലേ സോ റൂട്ട് നാനൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാത്രം എഴുതിയാൽ മാർക്ക് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ പ്രവേഗമാണ് കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കും അതിന്റെ യൂണിറ്റ് വേണം എഴുതാൻ നമുക്കറിയാം അതിന്റെ യൂണിറ്റ് ആണ് മീറ്റർ ബൈ സെക്കൻഡ് മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് സെറ്റാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതൊക്കെലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ ക്വസ്റ്റ്യൻ നിങ്ങൾ താഴെ ടൈപ്പ് ചെയ്തിട്ടാതെ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ നമ്മളൊരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് തരാം ഓക്കെ സെറ്റ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് നിങ്ങളുടെ ഹോം വർക്ക് ക്വസ്റ്റ്യൻ ആണ് ആദ്യം എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ മാർക്ക് ചെയ്യല്ലേ ഫ്രം സിക്സ് ടു സിക്സ്റ്റീൻ ആയിട്ടുണ്ട് എത്രയാണ് സമയം സമയമെടുക്കുന്നത് പത്ത് ആണ് കണ്ടുപിടിക്കാൻ വേണ്ടത് ആക്സിലറേഷൻ ആണ് എന്താണ് തന്നിട്ടുള്ളത് ഒരു കാറ് പോകുന്നുണ്ട് അല്ലേ കാറിന്റെ വെലോസിറ്റി ആറ് മീറ്റർ ബൈ സെക്കൻഡിൽ നിന്നും പതിനാറ് മീറ്റർ ബൈ സെക്കൻഡ് ആവാണ് എത്ര സമയം കൊണ്ടാ പത്ത് സെക്കൻഡ് കൊണ്ടാണ് അല്ലേ എന്തൊക്കെയാ തന്നിട്ടുള്ളത് യു തന്നിട്ടുണ്ട് സിക്സ് മീറ്റർ ബൈ സെക്കൻഡ് പിന്നെന്താ വി തന്നിട്ടുണ്ട് അല്ലേ പതിനാറ് മീറ്റർ ബൈ സെക്കൻഡ് പിന്നെയോ ടൈം തന്നിട്ടുണ്ട് പത്ത് സിമ്പിളല്ലേ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും അല്ലേ അപ്പം ഇതുപോലെയാണ് കാര്യങ്ങൾ ചെയ്യുക അതായത് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങളെ ലിസ്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മളെ കയ്യിലുള്ള പേജ് എങ്ങനെയാ പേജ് വേണ്ടത് ഓരോ ഇക്വേഷൻസും എഴുതിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കളർ കൊണ്ട് എഴുതിയിട്ട് മറ്റു പല കളറും അല്ലേ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടില്ല റെഡ് കളർ റെഡ് കളർ ഗ്രീൻ ബ്ലൂ ബ്ലാക്ക് ഒക്കെ ഇപ്പോൾ റെഡ് കളർ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ബ്ലാക്ക് കൊണ്ട് നിങ്ങൾ ബോർഡർ വരയ്ക്കുക അല്ലെങ്കിൽ ബോക്സിൽ ഇടുക അങ്ങനെയൊക്കെ ഒരു മൂന്നാല് ഇക്വേഷൻസ് എഴുതിയിട്ടുള്ള ഒരു പേജ് ആയിരിക്കണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവേണ്ടത് എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇക്വേഷൻസ് നിങ്ങൾ അതിലോട്ട് ഇങ്ങനെ നോക്കുക ഓക്കെ ആ അപ്പൊ അത് കൊടുക്കാം അങ്ങനെ അങ്ങനെ നോക്കി ചെയ്യാം സെറ്റ് ആക്കാം കേട്ടോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ബൈ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കൂടെ നിങ്ങളുടെ ഹോംവർക്കിൻ്റെ ആൻസറും ബൈ